നമസ്കാരം. കഴിഞ്ഞ 26-ന് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് നടയിൽ യദുവിന് നീതി ലഭിക്കണമെന്നും ഒന്നുകിൽ KSRTC ജോലി തിരിച്ചെടുക്കണമെന്നും അല്ലെന്നുണ്ടെങ്കിൽ പിരിച്ചുവിട്ട് അദ്ദേഹത്തിന് മറ്റ് ഏതെങ്കിലും ജോലി ചെയ്ത് ജീവിക്കാനുള്ള അവസരമൊരുക്കണമെന്നും ആവശ്യപ്പെട്ട് ഒരു കൂട്ടം ആൾക്കാർ അവിടെ സമരം നടത്തിയത്, നിശബ്ദ സമരം നടത്തിയത് നമ്മൾ കണ്ടതാണ്. അത് തിരുവനന്തപുരത്ത് മാത്രമല്ല, കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ വിവിധ ഭാഗങ്ങളിൽ അത്തരത്തിൽ സമരങ്ങൾ നടന്നു. അതൊക്കെ പക്ഷെ മീഡിയകൾക്ക് ഒരു വലിയ വാർത്ത അല്ലാതായതുകൊണ്ട് നമ്മളൊക്കെ കണ്ടില്ല എന്നേ ഉള്ളൂ. എങ്കിലും സോഷ്യൽ മീഡിയ പേജുകളിലും പ്രാദേശിക ചാനലുകളിലും അതൊക്കെ നിറഞ്ഞു നിന്നിട്ടുണ്ട്. അതിനെല്ലാം പുറമെയാണ് കേരളത്തില് ഫേസ്ബുക്ക്, യൂട്യൂബ് ഒക്കെ ഉപയോഗിക്കുന്നവർ, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ, വാട്സപ്പ് ഒക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം വീടുകളിലിരുന്നു കൊണ്ട് യദുവിന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട്, യദുവിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പ്ലക്കാർഡുകളും പോസ്റ്ററുകളും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അവർ ഫോട്ടോസും മറ്റും പോസ്റ്റ് ചെയ്തുകൊണ്ട് യദുവിനെ സപ്പോർട്ട് ചെയ്തത്. അതിനു പുറമെയാണ് പ്രവാസ ലോകത്തു നിന്നും മറ്റു വിദേശ രാജ്യങ്ങളിൽ നിന്നും ഒക്കെ ഇതുപോലെ സപ്പോർട്ടുകൾ വരുന്നത്. ഇതൊക്കെ നമ്മുടെ ഭരണകർത്താക്കൾ കൃത്യമായി അറിയുന്നുണ്ട് എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് കുറച്ചു കാലം മുമ്പ് 2 മാസം പൂർത്തിയായ സമയത്ത് യദു ഒരു നിവേദനം കൊടുത്തിരുന്നല്ലോ മന്ത്രി ഗണേഷ് കുമാറിന്, ജീവിക്കാൻ അനുവദിക്കണം, അതല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യേണ്ടി വരും, മറ്റു മാർഗങ്ങളൊന്നുമില്ല, വരുമാനത്തിന് യാതൊരു മാർഗങ്ങളുമില്ല, മറ്റുള്ളവരുടെ മുന്നിൽ കൈനീട്ടേണ്ട ഒരു അവസ്ഥയാണ് എന്ന് അദ്ദേഹം പറഞ്ഞുകൊണ്ട് തന്റെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുകയോ അതല്ലെങ്കിൽ തിരിച്ചെടുക്കുകയോ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു നിവേദനം കൊടുത്തിരുന്നു. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, എന്നെ നിങ്ങൾ പരിഗണിക്കണം, എന്നെ തിരിച്ചെടുക്കണം എന്ന് കാൽ വീണ് മാപ്പപേക്ഷം പറഞ്ഞുകൊണ്ട് ചെല്ലുകയല്ല ചെയ്തത്, എന്നെ നിങ്ങളൊന്ന് പിരിച്ചുവിട്ട് തന്നാലും മതി എന്ന് പറഞ്ഞുകൊണ്ടാണ്. കാരണം KSRTC ഒരു എഗ്രിമെന്റ് ഉണ്ട്, 10,000 രൂപ വാങ്ങി വെച്ചിട്ടുണ്ട്. മറ്റ് ജോലികൾ ചെയ്യുന്നതിൽ യാതൊരു നിയമ തടസ്സമില്ല, മറ്റ് യാതൊരു പ്രശ്നമില്ല എന്ന് അവർ പറയുന്നെങ്കിലും ഈ എഗ്രിമെന്റ് നിലനിൽക്കുമ്പോൾ ആ എഗ്രിമെന്റിൽ എന്തൊക്കെയാണ് എഴുതി പിടിപ്പിച്ചതെന്ന് നമുക്ക് അറിയില്ല. പക്ഷെ ആ എഗ്രിമെന്റ് പ്രകാരം ഒരുപക്ഷെ KSRTC ജോലി ചെയ്യുന്ന സമയത്ത് മറ്റേതെങ്കിലും ആ വാഹനത്തിൽ ജോലി ചെയ്യുന്നതിന് നിയമ തടസ്സം ഒരുപക്ഷെ ഉണ്ടായേക്കാം. അല്ല എന്നുണ്ടെങ്കിൽ KSRTC ജോലി ചെയ്യുന്നു, മറ്റ് ലീവുള്ള ഒരു ദിവസം സ്വകാര്യ ബസ്സിൽ പോകുന്നു, അത് കുറ്റകരമാവൂലേ? അപ്പോൾ അവർ മറ്റൊരു സ്ഥാപനത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വാഹനത്തിൽ പോകുന്നതിന് കുഴപ്പമില്ല എന്ന് പറയുന്നത് സാങ്കേതികമായി യദുവിനെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് യദു പറയുന്നത് എന്നെ ഒന്ന് പിരിച്ചുവിട്ട് തന്നാൽ മതി, ഞാൻ വേറെ പൊക്കോളാം. എന്നാൽ ഈ നിവേദന ശേഷം കഴിഞ്ഞ 1 മാസമായി അതിനെക്കുറിച്ച് യാതൊന്നും മിണ്ടുന്നില്ലായിരുന്നു, യാതൊരു പ്രതികരണവും ഇല്ലായിരുന്നു. എന്നാൽ ഇതിനിടയിൽ ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തിയെന്നോ അവരുമായി സംസാരിച്ചുകൊണ്ട് യദുവിനെ ഇങ്ങനെ പുറത്തു നിർത്തുമ്പോൾ തനിക്ക് എതിരെ ഒരു ജനവികാരം ഉയർന്നു വരുന്നുണ്ടെന്നും തന്റെ രാഷ്ട്രീയ ഭാവിയിൽ അത് വളരെ സ്വാധീനം ചെലുത്തുമെന്ന് മനസ്സിലായിക്കൊണ്ട് ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചുകൊണ്ട് യദുവിനെ തിരിച്ചെടുക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നതായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരുന്നു, അത് വാർത്തയും ചെയ്തിരുന്നു. ഇപ്പോ ഈ കഴിഞ്ഞ 26-ാം തീയതി തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിൽ നടന്നിട്ടുള്ള ആ ഒരു സമരം, ആ സമരം വളരെ ജനശ്രദ്ധയെ ആകർഷിച്ചതാണ്. എല്ലാ മീഡിയകളും അത് റിപ്പോർട്ട് ചെയ്തു എന്ന് മാത്രമല്ല, അതിനുശേഷം ഈ യദു മേയർ വിഷയം വളരെ വലിയ ഒരു ചർച്ചയായി വീണ്ടും മാറുകയും ചെയ്തു. നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് ആമയഴിഞ്ചൻ തോട്ടിൽ ജോയി എന്ന ഒരു ചെറുപ്പക്കാരൻ, ഒരു അമ്മയുടെ ഏക അത്താണി, ആ അഴുക്കുചാലിൽപ്പെട്ട് മരണപ്പെട്ടത് നമ്മൾ കണ്ടു. അതുപോലെ തിരുവനന്തപുരത്ത് വെള്ളക്കെട്ട് കണ്ടു. എന്ന് പറഞ്ഞാൽ യദുവുമായി ബന്ധപ്പെട്ട ആ ഒരു വിഷയം വന്നതിന് ശേഷം മേയർ ആര്യയ്ക്ക് കണ്ടകസെനിയാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ. തിരുവനന്തപുരത്ത് ജില്ലാ കമ്മിറ്റി പോലും വളരെ കുറ്റപ്പെടുത്തിയാണ്, മേയറെ കുറ്റപ്പെടുത്തിയാണ് സംസാരിച്ചത്. അത് മാത്രമല്ല, അവർ മറ്റൊരു അഭിപ്രായം കൂടി പറഞ്ഞു. ഈ KSRTC ബസിന്റെ മെമ്മറി കാർഡ് എങ്ങാനും കിട്ടിയിരുന്നുവെങ്കിൽ, അതിലെ ദൃശ്യങ്ങൾ വല്ലതും പുറത്തു വന്നിരുന്നു എന്നുണ്ടെങ്കിൽ, മേയറുടെ കാര്യം പോക്ക്, സച്ചിൻ ദേവിന്റെ കാര്യം അതിലും പോക്ക്, CPMന്റെ കാര്യം തന്നെ ഘട്ടത്തിലായനെ അത് കിട്ടാതിരുന്നത് നന്നായി എന്നുള്ളൊരു അഭിപ്രായം കൂടി അവിടെ നിന്ന് വന്നിരുന്നു. അതിന്റെയൊക്കെ അലലുകൾ അങ്ങനെ നിൽക്കുമ്പോൾ തന്നെയാണ് ഈ കഴിഞ്ഞ ദിവസം 26-ാം തീയതി തിരുവനന്തപുരത്ത് പ്രത്യക്ഷമായി ഒരു സമരം നടക്കുന്നത്. അത് ഓർഡിനറി കേരള എന്നൊരു വാട്സപ്പ് ഗ്രൂപ്പിൽ യദുവിനെ അടക്കമുള്ള ധാരാളം ചർച്ചകൾ നടക്കാറുണ്ട്. മറ്റു ചർച്ചകൾ നടക്കുന്ന കൂട്ടത്തിൽ യദുവിന് വേണ്ടി 3 മാസം തികയുന്നതിന്റെ അന്ന് ഞാൻ ഒന്ന് പ്രതിഷേധിക്കുന്നു എന്ന് പറഞ്ഞപ്പോ ഞാനുമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മറ്റു ചിലർ വരികയും, വളരെ പ്രായമുള്ള വ്യക്തികളാണ് അവർ, അന്നേ ദിവസം അവിടെ ഒരുമിച്ച് കൂടി സെക്രട്ടേറിയറ്റിൽ അവർ സമരം നടത്തുകയാണ് ചെയ്തത്, നിശബ്ദ സമരം നടത്തുകയാണ് ചെയ്തത്. എന്നാൽ അതുപോലെ മറ്റിടങ്ങളിൽ എല്ലാവർക്കും ഇപ്പോൾ സെക്രട്ടേറിയറ്റ് വരാൻ പറ്റില്ലല്ലോ, ഒരു സംഘടനാ ശക്തിയോ സംഘടനാ ബലമൊന്നുമില്ല. ഇവരൊക്കെ മറ്റ് സംഘടനകളിലും മറ്റ് പ്രവർത്തന മണ്ഡലത്തിലും വിഹരിക്കുന്നവരാണ്. അവരിൽ ചിലരാണ് തിരുവനന്തപുരത്ത് വന്ന് സമരം നടത്തിയത്. മറ്റുള്ളവർ അവരുടെ വീടുകളിലും മറ്റിടങ്ങളിലും ഒന്ന് പ്രതിഷേധിച്ചു. ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് മന്ത്രി KP ഗണേഷ്കുമാർ വീണ്ടും തങ്ങളുടെ ഉദ്യോഗസ്ഥ വൃന്ദങ്ങളോട് ചർച്ച നടത്തുന്നുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. കാരണം ഇവിടെ യദുവെന്ന ചെറുപ്പക്കാരന് 3 മാസമായി മാറ്റി നിർത്തപ്പെടുന്നത് നീതീകരിക്കാൻ പറ്റുന്നതല്ല എന്നും ചില ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ തങ്ങൾക്ക് കഴിയില്ല എന്നും അവർ തിരിച്ചറിയുന്നുണ്ട്. ഇപ്പോ യദുവും മേയർ MLA വിഷയത്തിൽ അവർ 5 പേരും യദുവും ഒരുപോലെ കുറ്റാരോപിതരായിട്ടാണ് ഇപ്പോൾ നമ്മൾ അറിയപ്പെടുന്നത്.
അതായത് യദുവിന്റെ മേൽ അവർ കുറ്റം ചാർത്തി കൊടുത്തിട്ടുണ്ട്, കാണാൻ കഴിയാത്ത ഒരു ഒരു മേഖലയിൽ കണ്ടു എന്ന് പറഞ്ഞുകൊണ്ട് കള്ളക്കേസാക്കി അത് കൊടുത്തിട്ടുണ്ട്, അതിൽ ഒരു ലൈംഗിക ചേഷ്ട കാണിച്ചു എന്നൊരു ആരോപണം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് ഒരു ആരോപണമാണ്, തെളിയിക്കപ്പെട്ടിട്ടില്ല. അതുപോലെ തന്നെ യദു അവർക്കെതിരെ കൊടുത്തിട്ടുള്ള കേസ്, അത് പ്രത്യക്ഷമായി നമ്മൾ ദൃശ്യങ്ങളിൽ അത് കണ്ടതാണ്, സംഭവിച്ചതാണ്, തെറ്റ് തന്നെയാണ് സംഭവിച്ചു. പക്ഷെ അത് അംഗീകരിക്കപ്പെടുന്നത് കോടതി കൂടി പറയുമ്പോഴാണ്. അതുകൊണ്ട് ആ ഒരു അർത്ഥത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർ എല്ലാവരും, ഈ ആറുപേരും കുറ്റാരോപിതരാണ്. പക്ഷേ അതിൽ യദു ഒഴികെ മറ്റുള്ളവർ അവരുടേതായ ജോലികളിൽ, അവരുടെ മേഖലകളിൽ സ്വൈരം വിഹരിക്കുമ്പോൾ യദു തന്റെ അത്താളിയിൽ നിന്നുകൂടി മാറ്റി നിർത്തപ്പെടുന്നു എന്നതുകൊണ്ട് അത് വലിയൊരു ജനവികാരം ഉണ്ടായി വരുന്നു. തനിക്കെതിരെ അത് ഒരുപക്ഷെ അടുത്ത ഇലക്ഷനിലും ഇപ്പോൾ തന്നെയും ഒരുപക്ഷെ അത് ബാധിച്ചേക്കും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കിയേ പറ്റൂ എന്ന് വീണ്ടും മന്ത്രി ചർച്ച ചെയ്യുന്നുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്, കരുതിയിട്ട്. ഏതായാലും നല്ല ഒരു ചിന്ത, ഇങ്ങനെ ഒരു ചിന്ത ഉണർന്നു വരുന്നത് നല്ലതാണ്. പക്ഷെ ഇങ്ങനെ പലതവണ ചർച്ചകൾ വരികയും പക്ഷെ പിന്നെ അത് നേതൃത്വം ഇടപെട്ടിട്ടോ പാർട്ടി ഇടപെട്ടിട്ടോ അത് ഇല്ലാതായി പോവുകയും ചെയ്ത സാഹചര്യത്തിൽ ഇപ്പോൾ നടക്കാൻ പോകുന്ന അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ചർച്ചയുടെയും ഗതി എന്താകും എന്ന് നമുക്കറിയില്ല. ഏതായാലും യദു എന്ന ചെറുപ്പക്കാരന്റെ കൂടെയാണ് നീതി എന്ന് കേരളത്തിലെ ബഹുഭൂരിപക്ഷം ജനങ്ങളും വിശ്വസിക്കുന്നു എന്നതുകൊണ്ട് തന്നെ ഗണേഷ് കുമാർ ഇത്തരത്തിലൊരു വിചിന്തനം നടത്തിയില്ല എന്നുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവിയെ ബാധിക്കുമെന്നത് ഉറപ്പാണ്.